ലോകചരിത്രം എന്നും കീഴടക്കലുകളുടെയും കീഴ്പ്പെടുത്തലുകളുടെയും പ്രേതഭൂമിയാണ്. യുദ്ധങ്ങളും വംശഹത്യകളും കൊണ്ട് കലുഷിതമാണ് കാലമാകുന്ന പുസ്തകത്തിൻ്റെ ഏടുകൾ. ഈ ചരിത്ര പുസ്തകങ്ങളെ പഠിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്തവർ ചരിത്രത്തിന് പുറത്തേക്ക് ജീവിക്കും, അല്ലാത്തവർ മണ്ണടിയും. 2020 വരെയുള്ള തുർക്കിയുടെ ചരിത്രം ഇന്നത്തെ കേരളസഭ വിശകലനം നടത്തി പാഠങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ക്രിസ്തുശിഷ്യരുടെ കാലം മുതലുള്ള സഭാ പാരമ്പര്യങ്ങൾ തുർക്കിയിലെ പോലെ മ്യൂസിയങ്ങളിലും ക്ലാസ് മുറികളിലും തപ്പി നടക്കേണ്ടി വരും അടുത്ത തലമുറയ്ക്ക്. ഏഷ്യയിലും യൂറോപ്പിലുമായി പരന്നുകിടക്കുന്ന തുർക്കി 1000 വർഷങ്ങളോളം ക്രിസ്തുമതത്തിൻ്റെ പിള്ളത്തൊട്ടിൽ പോലെയായിരുന്നു ചരിത്രത്തിൽ. വിജാതീയരുടെ അപ്പസ്തോലനായ പൗലോസിൻ്റെ സ്വന്തം താർസൂസ് സ്ഥിതി ചെയ്യുന്ന നാട്. ബൈബിളിലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയപ്പെടുന്ന 7 സഭകൾ നിലനിന്നിരുന്ന ക്രിസ്തീയതയുടെ നാനാത്വത്തിൻ്റെ ഈറ്റിലും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ഹാഗിയ സോഫിയയുടെ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്ന ദേശം. പരിശുദ്ധ അമ്മയെ യോഹന്നാൻ ശ്ലീഹ കൊണ്ടുപോയി കാണിച്ച നാട് എന്ന പാരമ്പര്യം പേർന്ന ഭൂപ്രദേശം. അങ്ങനെ പ്രൗഢഗംഭീരമായ ഗതകാലമുള്ള തുർക്കിയെ കേരളത്തിൻ്റെ സഹോദരി എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം കേരളവും പാരമ്പര്യം കൊണ്ട് ഈ വിശേഷണങ്ങളിൽ പലതിനോടും കിടപിടിക്കുന്നുണ്ട്. തുർക്കിയുടെ വർത്തമാനകാലം ഖിലാഫത്ത് സംസ്കാരത്തിൻ്റെ തേരോട്ടത്തിൽ ചോരപ്പുഴകളാൽ നട്ടുവളർത്തിയ നാഗരികതയുടെ ഉണർത്തുപാട്ടാണ്. 99% മുകളിലേക്ക് മുസ്ലിം ജനത വളർന്നപ്പോൾ ക്രിസ്തീയത 1% ഒതുക്കപ്പെടാൻ അത് നിമിത്തമായി. ഇന്ന് യൂറോപ്പിലെ പള്ളികളിൽ വമ്പനായ ഹാഗിയ സോഫിയ ഗ്രാൻഡ് മോസ്കായി മാറ്റപ്പെട്ടു. അതിന് ചുക്കാൻ പിടിച്ച എർദോഗൻ ചരിത്രത്തിലെ പുണ്യപുരുഷനും. കേരളം ഇതേ ട്രാക്കിലാണ് ഓട്ടം നടത്തുന്നത്. ഓരോ വർഷവും 2-3% കുറഞ്ഞ് 10% താഴേക്ക് കൂപ്പുകുത്തുന്ന ഒരു ജനതയായി ക്രൈസ്തവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2016 കണക്കനുസരിച്ച് വടക്കേ കേരളത്തിൽ 43.5% ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവർ 5.8% മാത്രമാണ്. ക്രിസ്തീയമായ തുർക്കിക്ക് എന്ത് സംഭവിച്ചു? ഒരു ഞെട്ടലോടെ കേരളസഭയും സഭാ നേതാക്കന്മാരും പഠിക്കണം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ചരിത്രത്തിൽ താഴെ പറയുന്ന 4 കാരണങ്ങളാണ് തുർക്കി സഭയുടെ പതനത്തിന് കാരണമായത്. 1, മനുഷ്യനേക്കാൾ സഭാ പഠനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഊന്നൽ കൊടുത്ത് വ്യക്തിജീവിതങ്ങളിൽ നിന്ന് സഭ അകന്നുപോയി. 2, വിവിധ സഭാ സമൂഹങ്ങൾ തമ്മിൽ നിരന്തരമുണ്ടാക്കുന്ന ശത്രുതാ മനോഭാവവും തമ്മിത്തല്ലും. 3, ഒരു സഭയുടെ ഉള്ളിൽ തന്നെ ദേശങ്ങളും വർഗങ്ങളും തിരിഞ്ഞുള്ള ചേരിതിരിവുകളും അനൈക്യങ്ങളും. 4, വലിയ പള്ളികൾ പണിയാനുള്ള വ്യഗ്രതയും മനുഷ്യരുടെ അനുദിന പ്രശ്നങ്ങളേക്കാൾ സ്ഥാപനവൽക്കരണത്തിനായി പരിശ്രമിച്ച സഭാ നേതൃത്വവും. നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട് ഇവ 4. കാരണം നമ്മുടെ കേരളത്തിൽ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. ഫലമോ, വംശനാശം സംഭവിക്കാവുന്ന തരത്തിൽ കേരളസഭ പകച്ചു നിൽക്കുന്നു. സഭകളുടെ അനൈക്യം മുതലെടുത്ത് കൃത്യമായ ജിഹാദിലൂടെ അർമീനിയക്കാരെയും ഹെലൻകാരെയും തുർക്കികളെയും വിധിക്കുവാനും മതമാറ്റം നടത്തുവാനും സാധിച്ചതിലൂടെ ഒരു രാജ്യം കീഴടക്കാൻ അവർക്ക് സാധിച്ചു. സഭയിലെ ആളുകളെ പരസ്പരം വിഘടിപ്പിച്ച് സഭാ നേതൃത്വത്തെ കരിവാരി തേച്ച് സഭാ സംവിധാനങ്ങളെ ശിഥിലമാക്കി. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതിൻ്റെ പുതിയ പതിപ്പുകൾ നാം കണ്ടു തുടങ്ങി. എങ്ങും എവിടെയും ക്രിസ്തീയ വിരുദ്ധത, സഭയ്ക്കെതിരെയുള്ള വാർത്തകൾ എവിടെയും പർവ്വതീകരിച്ച് അണികളെ നിസംഗതയിലേക്ക് തള്ളിവിടുന്ന തന്ത്രം കേരള മണ്ണിൽ വിജയിച്ചു കഴിഞ്ഞു. സൂക്ഷിക്കണം എല്ലാവരും. നമ്മുടെ ദേശത്ത് തുർക്കിയുടെ കഥ ആവർത്തിക്കപ്പെടരുത്. കാരണം ഭാരതം എല്ലാ മതങ്ങളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച നാടാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തുർക്കിയുടെ ചരിത്രം ആവർത്തിക്കപ്പെട്ടാലും നാം ജാഗരൂകതയോടെ നമ്മുടെ നാട്ടിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം.